എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് പനീർ മട്ടർ മസാലയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ ചപ്പാത്തിയുടെ കൂടെ പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ വരൂ, നോക്കാം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കണേ എന്നുള്ളത്. നമ്മുടെ പനീർ മട്ടർ മസാല ഉണ്ടാക്കാനായിട്ട് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ രണ്ട് ടൊമാറ്റോ ചെറുതാണ്, അതുകൊണ്ട് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, അത് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു കാഷ്യൂനട്ട് ഒരു 10 നമ്പേഴ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില വേണം. പിന്നെ ഇത് നമ്മുടെ പനീർ 200 ഗ്രാംസ് ആണ്, പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാ പീസ 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 സവാള എടുത്തിട്ടുണ്ട്. പിന്നെ 1 ബേ ലീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് അതർ സ്പൈസസ്. ഇപ്പോൾ അതായത് നമ്മുടെ സിനമൺ സ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പൊടികളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്ത് തുടങ്ങുമ്പോൾ പറഞ്ഞു തരാം എന്തൊക്കെ പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യണേ എന്നുള്ളത്. അപ്പോൾ വരൂ, നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. നമുക്കിനി വറുക്കാൻ ഇനി എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്കിപ്പോൾ നമ്മുടെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റുക. നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം വേഗം വഴഞ്ഞു കിട്ടാനായിട്ട്. നമ്മുടെ തക്കാളി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് നമ്മുടെ സവാള ആയിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ ചെറിയ 2 ടൊമാറ്റോ ആണ് എടുത്തിരിക്കുന്നത്, വലുതാണെങ്കിൽ 1 മതി. ഇനിയിപ്പോൾ ടൊമാറ്റോ നന്നായിട്ട് നമുക്കൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ വഴറ്റിയെടുക്കണം. നമ്മുടെ ടൊമാറ്റോ വഴറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം നമ്മുടെ കാഷ്യൂ ആഡ് ചെയ്തിട്ട് തണുത്ത ശേഷം ഒന്ന് അരച്ചു കൊടുക്കാം. ഇപ്പോൾ സ്റ്റോവ് ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ചൂടാറിയിട്ടുണ്ട്. നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ല പേസ്റ്റായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്യുമിൻ സീഡ്സ് ആഡ് ചെയ്യണം. നമുക്കൊരു 1 ടീസ്പൂൺ ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. നമ്മുടെ ജീരകം പോപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് 1 ബേ ലീഫും പിന്നെ 2 കറുവപ്പട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ജീരകവും കറുവപ്പട്ടയും ബേലീഫും ഒന്നായ ശേഷം നമുക്ക് നമ്മുടെ പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കിനി ഇതിലേക്ക് പൗഡറൊക്കെ ആഡ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് കൊറിയാൻഡർ പൗഡർ 1.5 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ ആഡ് ചെയ്യാം. പിന്നെ വേണ്ടത് മുളക് പൊടി 3/4 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പച്ചമുളകിന് നല്ല എരിവുണ്ട്, നമ്മൾ വഴറ്റിയിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ അതിൻ്റെ പച്ച മണം പോകുന്ന വരെ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ പേസ്റ്റ് ഇപ്പം ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ മസാലയ്ക്ക് ഇതിൽ കടന്ന് പിടിക്കണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇപ്പോൾ യോജിപ്പിച്ചെടുക്കുക. നമുക്കിനി നമ്മുടെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിൽ വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് ബോയിൽ ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് നമ്മുടെ പീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല, ഉപ്പ് നമ്മൾ വഴറ്റുമ്പോൾ ആഡ് ചെയ്തതാണ്. ഇനി പാകത്തിന് കുറച്ച് ഉപ്പും ആഡ് ചെയ്ത് കൊടുക്കണം. പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് പീസ് ഇതിലേക്ക് പീസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ 1 കപ്പ് പീസ് ആണ് എടുത്തിരിക്കുന്നത്. പീസ് ഒന്ന് ആകുമ്പോൾ നമുക്ക് നമ്മുടെ പനീർ ആഡ് ചെയ്യാം. പനീർ വേഗം കുക്കായി കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ പീസ് ഒന്ന് വേവട്ടെ, കവർ ചെയ്തൊന്ന് കുക്ക് ചെയ്തെടുക്കാം.
നമ്മുടെ പീസ് ഒരുവിധമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ 200 ഗ്രാം പനീറാണ്. അപ്പോൾ ഇനി പനീർ ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. ഉപ്പയ്ക്ക് പാകത്തിനുണ്ടോ എന്ന് നോക്കിക്കൊള്ളണം. ഇനി നമുക്കിത് കവർ ചെയ്ത് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ പനീർ ഇതാ ഏകദേശം ആയി കഴിഞ്ഞു. ഇനി ലാസ്റ്റ് സ്റ്റേജ് നമുക്ക് കുറച്ച് പെപ്പർ പൗഡർ ആഡ് ചെയ്യണം. ഒരു 1/4 ടീസ്പൂൺ മതി. സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുക. നമുക്കെന്താ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മല്ലിയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനത്തെ നമ്മുടെ പനീർ മട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല ടേസ്റ്റിയുമാണ്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്കും ഇഷ്ടമാകും. എൻ്റെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.